ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവും. നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള എന്തെങ്കിലുമൊക്കെ ഫയൽ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം വേറെ ആരുടെങ്കിലൊക്കെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ആ ഒരു ടൈമിൽ ചിലപ്പം അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കമ്പ്യൂട്ടർ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ട് കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എനി വ്യൂവർ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും നമുക്ക് ലഭ്യമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം എനിവ്യൂവറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർ വിൻഡോസ് എന്നുള്ളതാക്കുക. ലാപ്ടോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, ലാപ്ടോപ്പിൽ ഫോർ വിൻഡോസ് ആക്കിയിട്ട് അടിയിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വേറൊരു കമ്പ്യൂട്ടറിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ഒരു ഫോണാണ്, ഇത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ എനിവ്യൂവർ എന്നുള്ള ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ രണ്ടിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കണക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൽ. അതുപോലെ തന്നെ ഫോണിലും ഇവിടെ അടിയിൽ കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കൺട്രോൾ റിമോട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, അക്സെപ്റ്റ് കൺട്രോളും അതുപോലെ തന്നെ സ്റ്റാർട്ട് കൺട്രോളും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് വേറൊരു ലാപ്ടോപ്പ് കൺട്രോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് കൺട്രോളാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷനുണ്ട്, അക്സെപ്റ്റ് കൺട്രോൾ. അതായത് വേറൊരു ഡിവൈസ് വെച്ചിട്ട് ഈ ഒരു ലാപ്ടോപ്പ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സെക്ഷന്. ഇപ്പം എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഈ ഒരു ലാപ്ടോപ്പ് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡിവൈസ് ഐ ഡി അടിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐ ഡി അതുപോലെ ഞാൻ എൻ്റെ ഈ ഫോണിൽ ഇതിൽ അടിച്ചു കൊടുക്കണം. ഞാൻ ആ ഒരു ഡിവൈസ് ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഇതിൽ കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് ഫോണിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഫോണിൽ വരുന്നുണ്ട്. ഇപ്പോൾ മൗസ് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കീബോർഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനാണ് ഫോണിൽ വരുന്നത്. ഇനി ഇതിൽ ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ലാപ്ടോപ്പിലും ക്രോം ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ദിസ് പി സി കാണാം. ഞാൻ ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഫോണിൽ ആ ഒരു ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫോൺ വെച്ചിട്ട് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത കമ്പ്യൂട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഫുൾ എച്ച് ഡി റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് കണക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഡിവൈസ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ റീസെൻ്റ്ലി കണക്റ്റഡിൽ നോക്കിയാൽ നമുക്ക് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ റിമോട്ട് കൺട്രോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഡിവൈസിലോട്ട് വീണ്ടും കയറാവുന്നതാണ്. രണ്ടാമത് നമ്മൾ സെക്യൂരിറ്റി കോഡോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ടതില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറിനോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്മാർട്ട് ഫോണിനോ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.